കേരളത്തിൽ ക്യാമ്പ് ചെയ്യുന്നു എന്ന് സംശയിക്കുന്ന ഭീകരവാദികൾ കർണാടകത്തിലേക്ക് നുഴഞ്ഞു കയറുന്നത് തടയാൻ കനത്ത സുരക്ഷ ഒരുക്കി അവിടുത്തെ സർക്കാർ. ആലപ്പുഴയിൽ രണ്ട് ബോട്ടുകളിലായി ഭീകരർ എത്തി എന്ന വിവരം പുറത്തു വന്നിരുന്നു. ഇതിനെ തുടർന്ന് കർണാടക കേരള അതിർത്തി മുഴുവൻ അരിച്ചു വെറുക്കുകയാണ്. ഒരു ഭീകരനെ പോലും കർണാടക മണ്ണിലേക്ക് കയറ്റാതെ സുരക്ഷാ സന്നാഹത്തിന് നേതൃത്വം നൽകുന്നത് കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ തന്നെയാണ്. അതിർത്തികളിലെ തീരദേശത്തും സമീപത്തെ വനമേഖലയിലും സംശയാസ്പദമായ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കണം എന്ന നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. പാകിസ്ഥാനിലേക്ക് പോകുക എന്ന ലക്ഷ്യത്തോടെയാണ് തീവ്രവാദികൾ ആലപ്പുഴയിൽ ക്യാമ്പ് ചെയ്യുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സംഭവത്തിൽ സംസ്ഥാനം അതീവ ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും വിഷയം ഗൗരവത്തിലെടുത്തിട്ടുണ്ടെന്നും ബസവരാജ് ബൊമ്മെ മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ പരസ്യമായി പറയാൻ കഴിയില്ല. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ ആരെയും അനുവദിക്കില്ല എന്നും പോലീസിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കർണാടക തീരദേശ അതിർത്തികളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നായിരുന്നു ഇന്റലിജൻസ് നൽകിയ മുന്നറിയിപ്പ്. ദക്ഷിണ കന്നഡ, ഉടുപ്പി എന്നിവിടങ്ങളിലെ തീരദേശങ്ങളും ജാഗ്രത പാലിക്കണം. കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന തൊഴിലാളികളോട് സംശയാസ്പദമായി എന്തെങ്കിലും കാണുകയാണെങ്കിൽ അടുത്തുള്ള ബന്ധപ്പെട്ടവരെ വിവരമറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മംഗളൂരു ഉൾപ്പെടെ കർണാടകയുടെ പടിഞ്ഞാറൻ തീരങ്ങൾക്കും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം സംസ്ഥാനത്തെ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചും മുഖ്യമന്ത്രി പ്രതികരിച്ചു. കേരളത്തിൽ നിന്നും വരുന്നവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് തുടരുക തന്നെ ചെയ്യും. ജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല, ബസവരാജ് ബൊമ്മെ പറഞ്ഞു. കേരളത്തിലെ രോഗവ്യാപനം കുറയുന്ന സാഹചര്യത്തിൽ അതിർത്തിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ ഓരോന്നായി പിൻവലിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിന് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് രഹസ്യ അന്വേഷണ ഏജൻസികളുടെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഉറിയിലെ സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ഭീകര ആക്രമണത്തിന് സമാനമായ ആക്രമണം നടന്നേക്കാമെന്നും സൂചനകൾ ഉണ്ട്. തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള പലരും സൈനിക കേന്ദ്രത്തിന് സമീപമുള്ള പൂജപ്പുര, ജഗതി, ഇലിപ്പോട്, ഇടപ്പഴിഞ്ഞി, തിരുമല എന്നിവിടങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നതായും അന്വേഷണ ഏജൻസികൾ അറിയിച്ചിരുന്നു. ശ്രീലങ്കയിലെ പള്ളിയിൽ 2019 ഭീകരർ നടത്തിയ സ്ഫോടനത്തിന്റെ ആസൂത്രണം നടന്നത് കേരളത്തിലാണെന്ന് കേന്ദ്ര ഇന്റലിജൻസും ആർമി ഇന്റലിജൻസും കണ്ടെത്തിയിരുന്നു. കള്ളക്കടത്ത്, ലഹരിമരുന്ന് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് അടുത്ത് നടന്നിരുന്ന കേസുകളുടെ അന്വേഷണം എത്തിയത് പാങ്ങോട് സൈനിക കേന്ദ്രത്തിന് ചുറ്റുമായി താമസിച്ചവരിലേക്കായിരുന്നു. ശ്രീലങ്കയിൽ നിന്നും മത്സ്യബന്ധന ബോട്ടുകളിൽ ഒരു സംഘം കഴിഞ്ഞ ദിവസം കേരളത്തിൽ പ്രവേശിച്ചതായിട്ടാണ് ഇന്റലിജൻസിന് റിപ്പോർട്ട് ലഭിച്ചത്. ഇതിനു പിന്നാലെയാണ് ഇത് ശരിവെച്ചുകൊണ്ട് ഇപ്പോൾ 12 തീവ്രവാദികൾ ആലപ്പുഴയിൽ എത്തിയതായുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.